Pocket, exceeding expectations. പാണ്ടിക്കാടിന് പുതിയ രുചിക്കൂട്ട് സമ്മാനിക്കാൻ ഇന്റർനാഷണൽ ബ്രാൻഡായ പോഗോ ബ്രോസ്റ്റഡ് ചിക്കനും ലുലു ബേക്കറിയും മഞ്ചീരി റോഡിൽ പെട്രോൾ പമ്പിന് എതിർവശം ഈ ചെറിയ പെരുന്നാളിന് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറത്ത് ദിനം പ്രതി കോവിഡ് രോഗികളുടെ എണ്ണം 100 കൂടുതലായി ഉയരുമ്പോൾ ഭരണപക്ഷം വേണ്ടത്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ മാസ്റ്റർ. കോവിഡിന്റെ സെന്ററുകളോ സാമൂഹിക അടുക്കളകളോ വാർഡുതല RR ടീമുകളടക്കമുള്ളവരുടെയോ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ തുടങ്ങുവാനോ ഭരണപക്ഷത്തിനായില്ലെന്നും അദ്ദേഹം. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ പ്രതിദിന കോവിഡ് രോഗികൾ 100 കടന്നു. ഞായറാഴ്ച 117 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതിനിടെയാണ് യാതൊരുവിധ മുന്നൊരുക്കങ്ങളും അങ്ങാടിപ്പുറം ഭരണസമിതി കൈക്കൊള്ളുന്നില്ലെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ മാസ്റ്റർ രംഗത്തെത്തിയിരിക്കുന്നത്. പല വാർഡുകളിലും കോവിഡ് രൂക്ഷമാകുമ്പോഴും ഒരു ഓക്സിമീറ്റർ പോലും വിതരണം ചെയ്യുവാൻ ഭരണസമിതിക്കായിട്ടില്ലെന്ന് കെ ടി നാരായണൻ മാസ്റ്റർ വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു. എല്ലാവർക്കും ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ പഞ്ചായത്തിലില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ അല്പം കിട്ടാത്തതിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ആവശ്യത്തിന് ഓക്സിമീറ്ററുകൾ വാർഡ് തലത്തിൽ പിന്നെ ലഭ്യമാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു കണക്ക് എത്രയാണ് ഇപ്പോൾ ഉള്ളത്, എത്ര നമുക്ക് ഇനി കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സ്പോൺസറിങ്ങിലൂടെ നമുക്ക് കണ്ടെത്താവുന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു ദൈനംദിന റിവ്യൂ അല്ലെങ്കിൽ ദൈനംദിന കണക്കെടുപ്പോ ആവശ്യത്തിനുള്ള കുറവിൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു പൊതുവായി ചർച്ച ചെയ്യുന്നതിനോ ജനങ്ങളിൽ എത്തിക്കുന്നതിനോ കഴിയുന്നില്ല. അതിന് ഇവർ ശ്രമിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ രോഗികൾ ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനനുസരിച്ചുള്ള ഒരു ജാഗ്രത അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കം പഞ്ചായത്തിൻ്റെ ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നൊരു ആക്ഷേപം നാട്ടിലാകേണ്ട. ഇത് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി പഞ്ചായത്ത് ഭാരവാഹികളുടെയും സെക്രട്ടറിയുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടും അതിനൊരു ഗൗരവം ഇപ്പോഴും കാണുന്നില്ല. ഉദാഹരണത്തിന് നമുക്ക് പഞ്ചായത്ത് ആകെ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. 117 ആളുകൾ ഇന്നലെ മാത്രം പോസിറ്റീവ് ആയി റിസൾട്ട് വന്നിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ നല്ല ഒരു അനൗൺസ്മെൻറ്റ് പഞ്ചായത്തിലെ ആളുകളെ ഒന്ന് ബോധവൽക്കരിക്കുന്നതിനും വീടുകളിൽ ഒതുങ്ങിയിരിക്കുന്നതിനും വേണ്ടി അവരോട് പറയാൻ വളരെ ഫലപ്രദമായ ഒരു അനൗൺസ്മെൻറ്റ് പോലും നടത്തുന്നില്ല. ഇന്നലെ സെക്രട്ടറിയെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് അനൗൺസ്മെൻറ്റ് നടത്തണം. അതുപോലെ തന്നെ ഇപ്പോൾ വീടുകളിൽ പല ആളുകൾക്കും കോവിഡ് വരുമ്പോൾ ആ വീട്ടിൽ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളെ ക്വാറൻറ്റൈൻ സംവിധാനത്തിന് വേണ്ടി DCC എന്ന് പറയുന്ന പുതിയ സംവിധാനം തുടങ്ങാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചതാണ്. അതൊന്ന് വളരെ ഗൗരവമായി അത് തുടങ്ങുന്നതിനുള്ള നടപടി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. സർക്കാർ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നൽകിയിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഒക്കെ നൽകിയിട്ടും പോപ്പുലം സ്കൂളിൽ ഇന്ന് തുടങ്ങും നാളെ തുടങ്ങുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അത് പൂർണ്ണമായിട്ടില്ല. അതുപോലെ തന്നെ ഭക്ഷണം ആവശ്യമുള്ളവരുടെയും മരുന്ന് ആവശ്യമുള്ളവരുടെയും ഒക്കെ തന്നെ ലിസ്റ്റ് തയ്യാറാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ഒരു മുന്നിട്ടിറങ്ങി ഇത് ചെയ്യാൻ ഭരണത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ തയ്യാറാവുന്നില്ല. ഒരു ഏകോപനം എല്ലാവരെയും വിളിച്ചുകൂട്ടി ഏകോപനം നടത്താൻ കഴിയുന്നില്ല. ഞാൻ ഈ വിഷയം കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിന് ശേഷം ഒന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു യോഗം ഓൺലൈനായിട്ട് ഗൂഗിൾ മീറ്റ് വഴി നമുക്ക് ചേർന്ന് പറഞ്ഞിട്ടും അത് വിളിച്ചു ചേർത്തിട്ടില്ല. അത് ചേർത്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ചിലതൊക്കെ പരിഹരിക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ നിർദ്ദേശങ്ങളെ സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നുമില്ല, അതിന് മുന്നിട്ട് ഇറങ്ങുന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. RRT പുനഃസംഘടിപ്പിക്കണമെന്ന് എന്നോ പറഞ്ഞതാണ്. എൻ്റെ വാർഡിൽ ഇപ്പോൾ ഉദാഹരണത്തിന് RRT യോഗം മുഖ്യമന്ത്രിയെ പറഞ്ഞതിന് ശേഷം വാർഡിലെ സമിതികളാണ് കാര്യക്ഷമമാക്കേണ്ടതെന്ന് പറഞ്ഞതിന് ശേഷം 3 യോഗങ്ങൾ ഞങ്ങൾ ചേർന്നു. എന്നാൽ ഇന്നലെയും പഞ്ചായത്തിലെ ഒരു വാർഡിൽ RRT രൂപീകരിച്ചിട്ടില്ല എന്ന് ഉള്ളത് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഏത് രീതിയിലാണ് ഇതിൻ്റെ ഏകോപനം നടക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ മോശമായ രീതിയിലാണ് ഉള്ളത്. ജനങ്ങളാകെ പ്രതിഷേധത്തിലാണ്. ഭരണ നേതൃത്വം ഉണരണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അടിയന്തരമായി പഞ്ചായത്ത് ഭരണസമിതി യോഗം ഗൂഗിൾ വഴി നമുക്ക് വിളിച്ചു ചേർക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾ, ഭക്ഷണം കിട്ടാതെ കഴിയുന്ന ആളുകൾ, മരുന്ന് കിട്ടാതെ കഴിയുന്ന ആളുകൾ, ഇവർക്കൊക്കെ തന്നെ സൗകര്യം ചെയ്യണം. ഇത് ഭരണ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളെല്ലാ സപ്പോർട്ടും അതിനുവേണ്ടി ഒരു വ്യത്യാസം കൂടാതെ ചെയ്യുന്നതാണ്. അതിന് തയ്യാറാണ്. കഴിഞ്ഞ ദിവസം ഇതിനു മുമ്പ് നമുക്കറിയാം
കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ പഞ്ചായത്തിൽ തുടങ്ങി. 45 ദിവസം ഈ പഞ്ചായത്തിൽ 2019 മാർച്ച് 25 തുടങ്ങി മെയ് 10 വരെ ആവശ്യമുള്ള 45 ദിവസത്തോളം 20,000 വരുന്ന ഭക്ഷണപ്പൊതികൾ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആവശ്യക്കാർക്ക് എത്തിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നു. അതിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. ഞങ്ങളും അതാണ് പറയുന്നത്, ഇപ്പോൾ അതിന് മുന്നൊരുക്കം കാണുന്നില്ല എന്നുള്ള ഗൗരവമായ ആക്ഷേപമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. കോവിഡിൻ്റെ സെന്ററുകളോ സാമൂഹിക അടുക്കളകളോ വാർഡ് തല RRT ടീമുകൾ അടക്കമുള്ളവരുടെയോ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ തുടങ്ങുവാനും ഭരണപക്ഷത്തിനായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രോഗം ബാധിച്ച 500-ലധികം പേർ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ 27 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ വീടുകളിൽ പ്രത്യേക ശ്രദ്ധയിൽ കഴിയുകയാണ്. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ 23 വാർഡുകളുള്ള പഞ്ചായത്തിൽ എല്ലാ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജനം പുറത്തിറങ്ങാതിരിക്കുവാൻ ഈ വാർഡുകളിലെ പ്രധാന റോഡുകളും ഇടവഴികളുമെല്ലാം അടച്ചിടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പോലീസിന്റെ പരിശോധനയും ശക്തമാണ്. കോവിഡ് രോഗബാധ കൂടി വരുന്നത് ഗൗരവത്തോടെ കാണണമെന്നും ജാഗ്രത കൈവിടരുതെന്നും മെഡിക്കൽ ഓഫീസറുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അറിയിപ്പിൽ പറയുന്നു. പെരിന്തൽമണ്ണ നഗരസഭയിലെ സ്ഥിതിയും ആശങ്കാജനകമാണ്. ഞായറാഴ്ച ഇവിടെ 90 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പരിധിയിൽ 349 പേർക്ക് ഞായറാഴ്ച രോഗം സ്ഥിരീകരിച്ചു. ആലിപ്പറമ്പിൽ 29, കീഴാറ്റൂരിൽ 26, ഏലംകുളത്തിൽ 23 രോഗബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം. മേലാറ്റൂർ, വെട്ടത്തൂർ, താഴേക്കോട്, പുലാമന്തോൾ എന്നീ പഞ്ചായത്തുകളിൽ 16 വീതമാണ് ഞായറാഴ്ച രോഗബാധിതരായത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.